എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ കാബേജ് ചട്നിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം. കാബേജ് കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നൂടാം. ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 15 നിലക്കടല ഇടാം. 2 നുള്ളി ചെറിയ ജീരകവും. പരിപ്പുകൾ ചെറുതായി ചോക്കാൻ തുടങ്ങുമ്പോൾ സവാള ഇടാം. സവാള, പച്ചമുളക്, കറിവേപ്പില. സവാള ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ണാടി പരിവായാലും മതി. ഇതിലേക്ക് ക്യാബേജ് ഇടാം. ക്യാബേജ് നന്നായി ഒന്ന് വാടിക്കിട്ടണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം. കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി. അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇടാം. നന്നായി വഴറ്റാം. മൂന്നാല് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം. കാബേജ് പകുതി വെന്ത് കിട്ടണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഇടാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ തേങ്ങയും. നന്നായി വഴറ്റാം. തക്കാളി അതുപോലെ അത്യാവശ്യം വെന്ത് കിട്ടണം. തക്കാളിക്ക് ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. തണുത്തിട്ടുണ്ട്, അരച്ചെടുക്കാം. ആൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഇടാം. ഒന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം വെള്ളമൊഴിക്കാം. നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കാൽ കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിക്കാം. ഈ ചട്നി കട്ടിയോടുകൂടി തന്നെ ഉണ്ടാക്കണമെന്നില്ല, കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് നല്ല ലൂസാക്കും ചെയ്യാം. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പില ഇട്ട് താളിക്കാം. ദോശ, ഇഡ്ഡലി, വെള്ളപ്പം, ചോറ്, ചപ്പാത്തി, അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കാബേജ് ചട്നി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.